പിണറായി വിജയൻ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും വിലക്കയറ്റത്തിലും കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കുന്നതിലും പ്രതിഷേധിച്ചും ബി ജെ പി കായംകുളം മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ് നയിച്ച പദയാത്രയുടെ രണ്ടാം ദിവസ പര്യടനം പത്യൂർ ആറാട്ടുകുളങ്ങര ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു. ബി ജെ പി പത്യൂർ പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ രാജഗോപാലിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന കൌൺസിൽ അംഗം പാറയിൽ രാധാകൃഷ്ണൻ പര്യടനത്തിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം കേന്ദ്രത്തിൽ കഴിഞ്ഞ അതായത് കാൽ നൂറ്റാണ്ടിനിടയിൽ ആദ്യമായിട്ടാണ് കേന്ദ്രത്തിൽ ഒരു ഉറച്ച ഭരണം, ഒറ്റകക്ഷി ഭരണം എന്നത് 2014 അതിനുമ്പോൾ 25 വർഷം അങ്ങനെ ഉണ്ടായിരുന്നത്. അതിനോടുകൂടി ഒരു സുസ്ഥിരമായ ഭരണം, ആ സുസ്ഥിര ഭരണം കാഴ്ചവെച്ചതിന്റെ ഫലമായി കൂടുതൽ ശക്തിമത്തായി 2019 വീണ്ടും അധികാരത്തിൽ വരികയാണ്. ആ ഗവൺമെന്റ് കേരളത്തിൽ ഇന്ത്യയിൽ അതിനെതിരായിട്ടുള്ള യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം രാജ്യം പുരട്ടുന്നു. ലോകത്തെമ്പാടുമുള്ളൊരു കാര്യം നിങ്ങൾ അറിയാം, 2020 കോവിഡ് വരുന്നതിനെ തുടർന്ന് ലോകമെമ്പാട് സാമ്പത്തിക പ്രതിസന്ധി, ലോകത്ത് പല രാജ്യങ്ങളിലും വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുക, ആ പ്രക്ഷോഭത്തെ തുടർന്ന് പല ഗവൺമെന്റുകളും പ്രധാനമന്ത്രിമാരും തിരിച്ചു രാജിവെച്ച് പുറത്തു കൊണ്ടുവരും. അവിടുത്തെ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കൈകാര്യം ചെയ്യാൻ ആ രാജ്യത്തെ ഭരണാധികളിൽ കഴിയുന്നില്ല. അതിന്റെ ഒറ്റ ഉദാഹരണമാണ് കോട്ടയം രാജ്യം. പെട്രോളിന് വില കൂട്ടുമ്പോ, കേരളത്തിൽ വില കൂടുമ്പോ ശ്രീലങ്കയെ ചൂണ്ടിക്കാണിച്ച് നമ്മളെ പരിഹസിച്ച കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും മനസ്സിലാക്കേണ്ടത് അവിടുത്തെ പ്രസിഡന്റ് അർദ്ധരാത്രി തുണിയില്ലാതെ ഓടുകയാണ്. ബിനു വടശ്ശേരി, രാഖി സുരേഷ്, മോളി ബിനു, ശ്രീലക്ഷ്മി രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. കായംകുളം നഗരം ചുറ്റി പാർക്ക് മൈതാനിയിലെത്തിയ പദയാത്ര സമാപന സമ്മേളനം ടൗൺ തെക്കൻ മേഖലാ വൈസ് പ്രസിഡന്റ് എസ് ദേവരാജന്റെ അധ്യക്ഷതയിൽ നടന്നു. ബി ജെ പി ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം മഠത്തിൽ ബിജു മുഖ്യപ്രഭാഷണം നടത്തി. എൻ ശിവാനന്ദൻ, ബി ജി രാമചന്ദ്രൻ, ബിപിൻ രാജ്, ആർ വിനോദ്, ഉസ്മാൻ, ആർ രതീഷ്, രാജേഷ് കമ്മത്ത്, രാജശ്രീ കമ്മത്ത്, ഋഷി വിനാദ്, യു അഖിൽ, കാർത്തിക, അമ്പിളി ബിജു, രാഖി, ശുഭ കണ്ണൻ, മുരളീധരൻ, സുരേഷ് ആക്കനാട്, എൽ ജയകുമാർ, കെ പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബിപിൻ രാജ് കൃതജ്ഞത പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.